പല ആൺപിള്ളേർക്കും അവരുടെ വണ്ടികളായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പം ഹാപ്പിനെസ് ആണെങ്കിലും ഒരു വിഷമമാണെങ്കിലും ഒരു വണ്ടി എടുത്ത് ചുമ്മാ ഒരു ഡ്രൈവ് കാറ്റ് കൊണ്ട് ഒന്നും ഫ്രണ്ടി വണ്ടി കൊണ്ടോ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓടിച്ചു പോയിരിക്കും. പക്ഷെ മനസ്സിൽ പല പല കാര്യങ്ങളായിരിക്കും. റൈഡർ കണ്ണാപ്പികളുടെ കാലമാണ് ഈ ബസ് ഡ്രൈവർമാർക്ക് പെണ്ണ് കിട്ടൂല എന്ന് പറയുന്ന കാര്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ റീല് കണ്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ബസ് ഡ്രൈവർമാർക്ക് പൊതുവെ സമൂഹത്തിൽ ഒരു, എനിക്ക് തോന്നുന്നു ജനറേഷൻ മാറിയപ്പോൾ ഒരു പ്രശ്നം തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ ജനറേഷൻ്റെ സമയത്ത് രാവിലെ സ്കൂൾ ബസ്സിലല്ലല്ലോ നമ്മൾ ലൈൻ ബസ്സിലാണ് പോവുക. അപ്പോൾ അതേ ബസ്സിൽ തന്നെ കയറുള്ളൂ എന്നും. എന്നിട്ട് ഫ്രണ്ടിൽ പോയി കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. എന്നിട്ട് നമ്മുടെ ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കിൽസൊക്കെ കാണാനായിട്ട് ഭയങ്കര ആരാധനയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിരുന്നു. അതായത് ഒരു 3 വർഷമായിട്ട് ഏതോ ഒരു കോളേജിൽ സ്ഥിരം ബസ്സിൽ കയറുന്ന ഒരു ചേട്ടന്, അപ്പം 3 വർഷം പിള്ളേർ കഴിഞ്ഞു, അവരുടെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ആ ചേട്ടന് ഒരു ഗിഫ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം അത്ര കെയറിങ്ങായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഡ്രൈവർമാരും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയപ്പെടുന്ന സാഹചര്യങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഡ്രൈവർമാരും കിളികളുടെ കൂട്ടത്തായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. പക്ഷെ അവരൊരു ഒരു കമ്പനിയുള്ള ആൾക്കാരും ഉണ്ട്. ഭയങ്കര അവരുമായിട്ട് ആ വണ്ടിയിൽ കയറുന്ന പിള്ളേരുമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സ്ഥിരം ഒരു ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അവരൊക്കെ ഭയങ്കര ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന സമയത്ത് ബസ് ഇന്ന സ്ഥലത്ത് എത്തും പറഞ്ഞിട്ട് ഡ്രൈവർ അപ്പൊ അപ്ഡേറ്റ് ചെയ്തോണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു വീഡിയോ, ഒരു പബ്ലിക് ഒപ്പീനിയൻ പോലെ, അതായത് കുട്ടികൾ പറയുകയാണ് എനിക്ക് ഡ്രൈവർമാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഒരാൾ എൻ്റെ അവസാനത്തെ വീഴ്ച അവസാനം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഡ്രൈവറാണ്, എനിക്കിഷ്ടമാണ്, എൻ്റെ ഭർത്താവ് ഡ്രൈവറാണ്, ഇത്ര അത് അതിലൊന്നും ഈ ജോലിയിലോ അങ്ങനെ ഒരു കാര്യത്തിലൊന്നും അല്ല സ്നേഹം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ അപ്പം ഞാൻ ആലോചിച്ചാണ് ഇത് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവൈലബിലിറ്റി കുറവുള്ള ആൾക്കാരാണ് ഈ ഡ്രൈവേഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അത് അതായത് ഇപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമുക്ക് താഴെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന കമൻറ്റ് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ കല്യാണം കഴിക്കൂ അല്ലെങ്കിൽ കാശുള്ളവനല്ലേ കല്യാണം കഴിക്കൂ എന്നാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം റിലേഷൻഷിപ്പുകളിലായാലും ദാമ്പത്യമാണെങ്കിലും പലപ്പോഴും ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സമയം അല്ലെങ്കിൽ അവൈലബിലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും മറ്റ് പല ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈവർമാർ ഫുൾ ടൈം അല്ലേ വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഇവർക്ക് ട്രിപ്പ് ഉണ്ടാവും, ഇപ്പോൾ ബസ് ഡ്രൈവർമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ പലരും അതൊരു ഫാക്ടറായി കരുതുന്നുണ്ടാവാം. കാരണം അവർക്ക് ഇമോഷണലി അവൈലബിൾ ആവാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ കോളേജിൽ തന്നെ പ്രണയങ്ങളൊക്കെ പുഷ്പിക്കുന്നത് എങ്ങനെയാണ്? ക്ലാസ് കട്ട് ചെയ്യുന്നു, 11-12 മണിയുടെ ഷോയ്ക്ക് പോകുന്നു, 3 മണിക്കുള്ളിൽ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇത് ഈ ട്രിപ്പ് ഓടുന്നതിൻ്റെ ഇടയിൽ അവർക്ക് സാധിക്കണമെന്നില്ല, ഉദാഹരണത്തിന്. അപ്പോ അതൊരു പറഞ്ഞൊരു ഫാക്ട് ഉണ്ട്. വണ്ടി ഓടിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഹെഡ്സെറ്റ് വെച്ച് കാമികയോട് ഫുൾ ടൈം സംസാരിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പൊക്കുന്ന ട്രാഫിക് MVD ഓഫീസർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഈ പറയുമ്പോ നമ്മളെ ഇപ്പോ ഈ പറയുന്ന സമയത്ത് വയനാട് ആ സിറ്റുവേഷൻ നടക്കുമ്പോഴും ഈ ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ച ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിന്റെ സ്കില്ലൂടെ അവിടെ കാണാം. കാരണം കഴിഞ്ഞ ദിവസം ഭയങ്കര ഹിറ്റായിരുന്നു ആ ഋഷി രാജലക്ഷ്മി ആർമി ഒഫീഷ്യല് അവരുടെ ഈ മോഡിഫൈഡ് വെഹിക്കിൾ ഉള്ള ഒരു ടീമിനെ ഹഗ് ചെയ്യുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടെറൈനിൽ കൂടി വണ്ടി ഓടിക്കുക എന്നുള്ളത് സ്കില്ല് ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സും ഒരു ഒരു അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പ്രൊഫഷണൽ ഡ്രൈവർ അല്ലെങ്കിൽ പോലും ആ വണ്ടി ഇപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മൾ ട്രക്കിങ്ങിന് പോകും, ഇപ്പം ഡബിൾ ഗിയർ ജീപ്പ് ഓടിക്കുന്ന ആൾക്കാർ. അപ്പം അത് ആ റോഡൊക്കെ ആ വഴി അത് ശരിക്കും വഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴായിരുന്നു മാമലക്കണ്ടത്ത് ഒരു ഷൂട്ടിന് പോയപ്പോഴാണ് ആ ജീപ്പ് ഓടിക്കുന്നത് കാണണം. ഒരു ബേസിൽ നിന്ന് ചേട്ടൻ ആ വണ്ടി ഓടിക്കുന്നത് അവിടെ ആ ടെറനിൽ ശരിക്കും പാറയാണ്. ആ ഒരു ഒരു നിമിഷം പോലും ആ വണ്ടി സ്റ്റോപ്പ് ആവുമോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ എപ്പോൾ ഇടിച്ചു നോക്കിയാൽ മതി. ആ സ്ഥലത്തുകൂടെ അത്രയും കെയർഫുള്ളായിട്ട് ഭയങ്കര രസകരമായി വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ പറയുന്ന ബെസ്റ്റ് കൃടലമായിട്ട് സ്കിൽഫുള്ളി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആമ്പിള്ളേർക്ക് ഒരു പ്രായം വരെയൊക്കെ ഈ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാഷൻ അല്ലേ? അല്ലെങ്കിൽ ബൈക്ക് എടുക്കുക, ഇന്ന ബൈക്ക് എടുക്കുക അല്ലേ, സൂപ്പർ ബൈക്കിനോടൊക്കെ ആയിരിക്കും ക്രേസ്. പിന്നെ അത് കഴിയുമ്പോ കാറാവും, കാറിൽ തന്നെ ഗിയർ കിട്ടും. ഞങ്ങളൊക്കെ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ഗിയർ വണ്ടി എടുക്കൂള, എത്ര പൈസ കൊടുക്കും. പല ആമ്പിള്ളേർക്കും
അവരുടെ വണ്ടികളായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പം ഹാപ്പിനെസ് ആണെങ്കിലും ഒരു വിഷമമാണെങ്കിലും ഒരു വണ്ടി എടുത്ത് ചുമ്മാ ഒരു ഡ്രൈവ് കാറ്റ് കൊണ്ട് ഒന്നും ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓടിച്ചു പോയിരിക്കും, പക്ഷെ മനസ്സിൽ പല പല കാര്യങ്ങളായിരിക്കും. ഇത് ആ ഇത് ചിന്തിച്ചുകൊണ്ട് ആ റൈഡ് ഭയങ്കര രസമാണ്. പിന്നെ നമ്പർ പോലും നിങ്ങൾ ഒരു വണ്ടി എടുക്കുമ്പോ അല്ലേ നമ്പർ പോലും നോക്കിയിട്ടൊക്കെ ഇഷ്ടമുള്ള പ്രിഫർ ചെയ്തിട്ടൊക്കെ. ആ റൈഡിന് ഒരു റൈഡിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ഒരു ഒരു ട്രിപ്പ് ചിലപ്പോൾ ഒരു സോളോ ആയിട്ട് വണ്ടി എടുത്ത് ചുമ്മാ എവിടെയെങ്കിലും പോവുക. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനാണെങ്കിൽ ആ ബൈക്കിനോട് സംസാരിക്കും, ബൈക്കിനോടാണെങ്കിലും കാറിനോടാണെങ്കിലും സംസാരിക്കും. ആ എന്തുണ്ടാ രാവിലെ എന്നിട്ട് തട്ട് വെക്കുക റൈഡർ കണ്ണാപ്പികളുടെ കാലമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഒരു അടുപ്പം അല്ലെങ്കിൽ സംസാരിക്കലൊക്കെ വരുന്നൊരു പേരുണ്ട് കേട്ടോ. ഞാൻ പേര് ഇപ്പൊ ഓർക്കുന്നില്ല, പക്ഷെ അതിനൊരു ടേമുണ്ട്, ഒരു ടേമുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നവരും ഉണ്ട്. അപ്പം ഈ പറയുന്ന റൈഡർമാരെ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനെ നമ്മള് അത് അവരുടെ പ്രൊഫഷൻ ആകുമ്പോൾ വേറൊരു കണ്ണ് അല്ലേ. റൈഡേഴ്സിനെ ഇഷ്ടമാണ്, ഡ്രൈവേഴ്സിനെ വേണ്ട വേണ്ട. അപ്പൊ പക്ഷെ ഒരു ഒരു ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരു ഫോർമുല 1 കാർ റേസറിനോട് കാണിക്കുന്ന റെസ്പെക്ട് ഇവിടെ മറ്റേ കലൂർ ബസ് സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന കേശവ ചേട്ടനോട് ഇല്ല. അവിടെ അതാ പറഞ്ഞു ഇപ്പം ഈ പറഞ്ഞ സ്റ്റാറ്റസിന്റെ സിമ്പിളായിട്ട് ഇപ്പം നമ്മളൊക്കെ നമ്മുടെ എവിടെ ഒരു ഞാൻ എൻ്റെ ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി, അത്യാവശ്യം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി ഒരു ഒരു ഡ്രൈവറുമായിട്ട് ഒളിച്ചോടിപ്പോയി. അപ്പം പുള്ളി അപ്പം പറയുന്നത് അയ്യോ പാവം പെങ്കൊച്ച, അവള് നിന്ന് അരകിക്കണമല്ലോ, ആ വീട്ടിൽ എന്തോ എന്തോ ചെയ്യാനാ, ഒരു പാവം നല്ല പെങ്കൊച്ചായിരുന്നു അവള്, ഇങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഊബർ ഓടി, നമ്മളിപ്പോ കൊച്ചിയിലായതുകൊണ്ട് നമുക്ക് അറിയാം അല്ലെ, എല്ലാ ചെറുപ്പക്കാരും ഇപ്പൊ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ഊബർ ഓട്ടം. കാരണം അവരുടെ സ്പേസ് ഉണ്ട്, അവരുടെ ടൈം ഉണ്ട്, അവർക്ക് സെറ്റ് ചെയ്യാം എപ്പോ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഊബർ ഓടിക്കുന്ന എത്രയോ പേര് കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അല്ല പക്ഷെ അത് അതൊരു ഡ്രൈവർ എന്നുള്ള ഊബറിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് മാറുന്നുണ്ട്, വ്യത്യാസമുണ്ട്. ഊബർ ഓടിക്കുന്ന ആൾക്കാരിലും അതുപോലെ തന്നെ എയർപോർട്ടിൽ ഓടിക്കുന്ന ആൾക്കാർ, എയർപോർട്ടിലുള്ള ടാക്സി ഡ്രൈവേഴ്സ്, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരനുസരിച്ച് മാറുന്നുണ്ട്. കണ്ടു ശ്രദ്ധിച്ചിട്ടുള്ള നൈറ്റ് ഓടിക്കുന്ന ആൾക്കാരുണ്ട്, രാവിലെ മാത്രം ഓടിക്കുന്നവരുണ്ട്. ഇതെല്ലാം പ്രൈസ് റേഞ്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഇത് ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഫീസ് ജോബ് ചെയ്യുന്ന ഒരാളെക്കാട്ടും ചിലപ്പം റവന്യൂ അവൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സ്റ്റെബിലിറ്റി പ്രശ്നമാണ്. ഡ്രൈവർക്ക് രണ്ടു ദിവസം ഒന്ന് വയ്യാണ്ടായാലോ, എന്തെങ്കിലും അസുഖം വന്നാലോ, പിന്നെ അവിടെ ഒരു ഇൻകം കട്ടാണ് അല്ലേ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ഈ കല്യാണ മാർക്കറ്റിൽ ഇടിവ് വരുന്നത്. ഈ പറഞ്ഞ സ്റ്റെബിലിറ്റിയെക്കാട്ടിലും ഉപരി സ്റ്റെബിലിറ്റി പോലെ തന്നെ മൊബിലിറ്റി ഉണ്ട്. കാര്യം ഞാൻ പറയില്ല, ഇപ്പൊ നേരത്തെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഒരു സ്പെസിഫിക് റൂട്ടിൽ തന്നെയല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതാവുമ്പോൾ ഇടയ്ക്ക് ഒരു ലീവ് എടുത്ത് ഇപ്പറല്ലോ എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോവാം, അങ്ങനെ ഈ പറഞ്ഞ വരുമാനം നഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞപോലെ കാഴ്ചപ്പാടുകളും ഡിഫറൻ്റ് ആണ്. ഇപ്പം നോക്കുമ്പോൾ അയാളൊരു മറ്റേ കയ്യിൽ ഉടുത്ത് ഒരു കാക്കി ഉടുപ്പിട്ടിട്ട് വണ്ടി ഓടിക്കുന്നു, ഇപ്പുറത്ത് ഇൻഷർട്ട് ചെയ്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഈ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. അതെ, പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതും ഡ്രൈവർമാരാണ്, കെ എസ് ആർ ടി സി ഓടിക്കുന്നതും ഡ്രൈവർമാരാണ്. ഡിമാൻഡ് കെ എസ് ആർ ടി സിക്ക് പകുതി ശമ്പളം കിട്ടണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മറ്റവൻ എന്നും 1000-1500 സമ്പാദിക്കണുണ്ടാവും. പക്ഷെ ഇത് ഇത് നോക്കുമ്പോൾ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ ആരുടെ ഡിഫറൻസ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നിൻ്റെയും പ്രത്യേകിച്ച് വിശ്വകാരും കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ മാറണം. ഈ പറയുന്ന നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്ന സമൂഹം മാത്രമല്ല, ഈ പെൺകുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പെൺകുട്ടികൾ എപ്പോഴും അതൊരു ഹൈ പ്രിഫറൻസ് ജോബായിട്ട് അല്ലെങ്കിൽ ഹൈ പ്രിഫറൻസ് ജോബ് അല്ലെങ്കിൽ ഗ്ലാമറുള്ള ജോബുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള സാധനം അടിക്കുന്നത് മൊത്തം സ്ത്രീകൾ തന്നെയാണ്, പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം അത് മാറാതെ ഈ പോയിന്റ് മാറാൻ സാധ്യതയൊന്നുമില്ല. നമ്മളീ സംസാരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരു ഒരു ഡ്രൈവറിനെ വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾ തന്നെ പറയുന്നത്, അത് ആൺകുട്ടികളല്ല പറയുന്നത്. ഇൻ ഷോർട്ട്, ഡ്രൈവർ ഒരു ഡ്രൈവ് വരനല്ല.